നമസ്കാരം. വയനാട്ടിലെ ദുരിതങ്ങൾ തീരുന്നില്ല. വയനാട്ടിൽ നഷ്ടപ്പെട്ട ചിലരെയെങ്കിലും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു എന്നുപോലും അറിയാതെ നൂറുകണക്കിന് പേരുണ്ട് എന്നാണ് അവരുടെ, ആ വയനാട്ടിലുള്ളവരുടെ ഭാഷ്യം. 500 മരണസംഖ്യ എന്ന് സർക്കാർ പറയുന്നു. 1500 ഉണ്ടാകുമെന്ന് ചിലരൊക്കെ സംസാരിക്കുന്നു. കാരണം 4000 പേർ അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു കണക്ക് വച്ചിട്ടാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മാത്രമാണ് കൃത്യമായ എണ്ണം നമുക്ക് അറിയാൻ കഴിയുക. എന്നാൽ തന്നെ അറിയാൻ കഴിയാത്ത സംഖ്യ അവിടെ ഉണ്ടാകും. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളും അല്ലാത്തവരും ആയിട്ടുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ധാരാളം പേരുണ്ടായിരുന്നു. അവരൊക്കെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അപകടത്തിൻ്റെ കൃത്യമായ വിവരം പറഞ്ഞു തരേണ്ട കുടുംബാംഗങ്ങൾ, കുടുംബം ഒന്നടങ്കം പോയതുകൊണ്ട് അതും സാധ്യതയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചുരുക്കം പറഞ്ഞാൽ വയനാട്ടിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സർക്കാരും അതുപോലെ സന്നദ്ധ സംഘടനകളും ഒക്കെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതായത് അവർക്ക് ഇനി വീടുമായി ബന്ധപ്പെട്ട്, വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ ത്വരിതമായി തന്നെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം സന്നദ്ധ സംഘടനകളും അതുപോലെ വ്യക്തികളും അടക്കം മറ്റ് രാഷ്ട്രീയ സംഘടനകളും ഒക്കെ എല്ലാവരും കൈമയി മറന്ന് അവരുടെ വീട് താമസിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട്, ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയൊരു പുനരധിവാസം വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന് കരുതാം, സർക്കാർ അതിന് മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ വെക്കാതിരുന്നാൽ. പക്ഷേ ഈ ദുരന്തത്തിൽ, ഈ മലവെള്ളപ്പാച്ചിലിൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ചിലരുണ്ട്. അവർ മരണപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതായത് അവർ മരണപ്പെടാത്തത് കൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ ചിലർ മലകയറി എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവസാനം വയനാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം. അതായത് സ്വകാര്യ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും പണം കടമെടുത്തവരുണ്ട്. അങ്ങനെ കടമെടുത്തവർ കുടുംബത്തോടൊപ്പം പോയിട്ടുള്ള, മരണപ്പെട്ടു പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകാർ ആരെ വിളിക്കാനാ, അങ്ങനൊരു വിളിയില്ല. എന്നാൽ അത്തരം കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ പേർ ഒരുപക്ഷെ രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. നിലവിൽ തന്നെ വയനാട്ടിൽ താമസിക്കുന്ന, പാടികളിൽ താമസിക്കുന്ന മറ്റുള്ളവർ, ഈ ദുരന്തത്തിൽ പെടാത്തവർക്ക് പോലും ഒരു ജോലിയില്ല, അവരൊക്കെ പട്ടിണിയിലാണ്. അത്തരക്കാരുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പല യൂട്യൂബർമാരും പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവരിലേക്ക് പോലും ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ എത്തുന്നില്ല. ഇവിടെ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന സമയത്ത്, ഈ ദുരന്തത്തിൽ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരുടെയും അതുപോലെ ഒരു സെന്റ് ഭൂമിയുമില്ലാതെ, വീടില്ലാതെ മുഴുവൻ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാരിലേക്കാണ് ധനകാര്യ സ്ഥാപനങ്ങൾ വിളിക്കുന്നത്, പണം വേഗം തിരിച്ചടയ്ക്കണം എന്ന്. അവരെന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് പറയുന്നില്ല. പണം തിരിച്ചടയ്ക്കണമെന്ന് വിളിക്കാനേ പറ്റൂ. എടുത്തുകൊണ്ട് പോകാൻ ഭൂമിയില്ല, ജപ്തി ചെയ്യാൻ വീടുമില്ല, യാതൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്നവരെങ്കിലും ഈ ദുരിതാശ്വാസ, അതിനൊക്കെയാണല്ലോ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്, ആ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മുതലും ഒരു ചെറിയ തോതിലുള്ള എമൗണ്ടുകളെ ഉണ്ടാവൂ, അല്ലാണ്ട് ലക്ഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ എമൗണ്ടുകളൊക്കെ തിരിച്ചടച്ചുകൊണ്ട് സർക്കാർ അവരെ രക്ഷിക്കണം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിനാണ് ദുരിതാശ്വാസ നിധി എന്നൊക്കെ പറയുന്നത്. സർക്കാർ ഒരു 400,000 രൂപ കൊടുത്തൊരു വീട് വെച്ചു കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു 1000, 2000, 10,000 രൂപ കൊടുത്തത് കൊണ്ടോ അവരുടെ പ്രശ്നം തീരില്ല. അതിനെന്തായാലും സന്നദ്ധ സംഘടനകൾ തുടർന്നും അവിടെ വേണ്ടിവരും. നിലവിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രവർത്തകരും മറ്റും ഇത് കഴിഞ്ഞും, അതായത് അവിടുത്തെ ഗതാഗത നിയന്ത്രണങ്ങളും മറ്റും എല്ലാം കഴിഞ്ഞ ശേഷവും അവിടെ തുടരണം, അല്ലെങ്കിൽ അവരുമായി ബന്ധം പുലർത്തണം, അവരെ ഒന്ന്, നമ്മുടെ സഹോദരങ്ങളെ ഒന്ന് കരയിൽ പിടിച്ച് കയറ്റുന്നവരെ അവിടെ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് തലത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നറിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മറ്റുള്ളവരും ഈ ദുരന്ത മേഖലയിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നവർക്ക് അടിയന്തരമായി അവരുടെ മറ്റെല്ലാ നടപടികളും നിർത്തിവെക്കുന്നതിന്, അതായത് അവരെ ഹരാസ് ചെയ്യുന്നതിനോ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നതിനോ ജപ്തി ഭീഷണി മുഴക്കുന്നതിനോ ഒക്കെ, നിലവിൽ അവർ ദുരന്തത്തിലാണ്, ദുരന്തത്തിന്റെ ഉള്ളിലാണ്, അവരുടെ ഉറ്റവരും ഉടയവരും അവരുടെ സ്വത്തും പകളും എല്ലാം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല, ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അത് താൽക്കാലികമാണ്. പക്ഷെ സ്ഥിരമായി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ തൽക്കാലം അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലമാണ്. ആ തൽക്കാലത്തിന് എത്ര മൊറട്ടോറിയം വന്നാലും 6 മാസമേ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ദുരന്തം അതിനെ അതിജീവിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ എത്ര കാലം ഇനി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആ ദുരിതബാധിതർ, ആ ജീവിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മരണത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഭാഗം, അവരെയാണ് ഇനി സർക്കാർ കാര്യമായി സഹായിക്കേണ്ടത്. അവരുടെ ലോണുകൾ എഴുതിത്തള്ളുക,
ആ ലോണുകൾ സർക്കാരിൽ നിന്ന് സർക്കാരിന്റെ ദുരിതാശ്വാസത്തിൽ നിന്ന് അടക്കുക, മറ്റു പലതിനും എടുക്കുന്നുണ്ടോ, ലാപ്ടോപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കെ എസ് എഫ് ഇക്ക് ഒക്കെ ലോൺ കൊടുക്കുന്നതായിട്ടൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വലിയ വെടിയാണ് പൊട്ടിച്ചിരുന്നത്. മുഖ്യമന്ത്രിയാകട്ടെ അതിന് മറുപടി പറയാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് മറ്റു വിവാദങ്ങളാണ്, ഇതിലേക്ക് നമുക്കത് വലിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ അത്തരത്തിൽ സാമ്പത്തികമായി ചെലവഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ ലോണുകളാണ് എഴുതി തള്ളേണ്ടത്. ഇവരുടെ ലോണുകൾ എഴുതി തള്ളി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി ഈ സന്നദ്ധ സംഘടനകളുടെയും മറ്റ് വ്യക്തികളുടെയും ഒക്കെ അവർ വാഗ്ദാനം ചെയ്ത് അവരുടെ വീടുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അത് അങ്ങനെ ജയിക്കാൻ പറഞ്ഞത് നല്ല വീടുകൾ അവരുണ്ടാക്കി കൊടുക്കട്ടെ എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ സർക്കാരിലേക്ക് വന്നിട്ട് സർക്കാരിന്റെ 400,000 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വീടോ മറ്റു കാര്യങ്ങളോ വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. സർക്കാർ കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല. മാത്രമല്ല അവർ സർക്കാർ നിശ്ചയിച്ചു കൊടുത്ത ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടത് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ വീട് അവർ ഒരു കാലത്തും പൂർത്തിയാക്കാൻ കഴിയണില്ല. അവർക്ക് ഏച്ചുകെട്ടോ മറ്റു കാര്യങ്ങളോ ചെയ്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിച്ച് അത് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറ്. എന്നാൽ ആ സ്ഥാനത്ത് ഇവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് വീട് വയ്ക്കാനുള്ള ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ഇത് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തികൾ അവരൊക്കെ വീട് വെച്ചോളും. അവർ വീട് വെച്ചു കഴിഞ്ഞാൽ 500 വീട് എന്നത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിന് മറ്റു കാര്യങ്ങൾ നോക്കാം. ആ വീടിന് നീക്കിയിരിപ്പായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ വീട് നിർമ്മാണത്തിന് വെച്ചിട്ടുള്ള പണമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ദുരിതപ്പെട്ട് നിൽക്കുന്ന അവരുടെ ലോണുകൾ അടച്ച് അത് എഴുതിത്തള്ളാം. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തണം. ഈ ലോണുകൾ ഇപ്പൊ വലിയ ഒരു വാളായി അവർ തലയ്ക്ക് മേലെ നിൽക്കുന്നുണ്ട്. അത് മര്യാദയ്ക്ക് കുറച്ച് കുറച്ച് അടച്ചു വന്നിരുന്നാണ് ഉള്ളത് പോലെ. പക്ഷെ ഇനി ആ ഒരു ലെവലിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. ഇവിടെ ജനങ്ങൾ വാഗ്ദാനം ചെയ്തവർ അവർക്ക് വീട് വെച്ചു കൊടുക്കട്ടെ, അതുപോലെ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം ഒരുമിച്ച് സുരക്ഷിതമായ ഒരു സ്ഥലത്തെടുക്കട്ടെ. ഇനി ഒരു പുതിയ ഒരു ഗ്രാമം ചുരൽമലയും മുണ്ടക്കയും ഒക്കെ ഒരൊറ്റ ഗ്രാമമായി മറ്റെവിടെയെങ്കിലും ഇനി പുനഃസ്ഥാപിക്കേണ്ടി വരും. കാരണം അതിനുള്ള ആളുകളെ ഇപ്പോൾ ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ളവർ ഇനി ഒരുമിച്ച് താമസിക്കട്ടെ.